നമസ്കാരം സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലോയിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ സെല്ലോയിഡിൽ എൻ്റെ ഗസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലെജൻഡറി ഡിറക്ടറിയാണ് പക്ഷെ ഈ ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം ഇരിക്കുന്നത് ഒരു ഡയറക്ടർ ഡിറക്ടറായിട്ടുള്ള മറ്റേ ഒരു ഒരു ആക്ടർ ആയിട്ടാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയ സംവിധായകനായിട്ടുള്ള വിജി തമ്പി സാറാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി അപ്പം അദ്ദേഹം ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ ഒപ്പം വേറെ കുറച്ച് ആക്ടേഴ്സ് കൂടെയുണ്ട് അവരുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മായമയുടെ വിശേഷം ായിട്ടാണ് വരുന്നത് മറ്റുള്ളവർ ആരൊക്കെയാന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതെങ്കിൽ നമുക്ക് നേരെ ഇന്റർവ്യൂയിലേക്ക് പോവാം ഇവരെ ആരെയും സ്പെഷ്യലി പേര് പറഞ്ഞിട്ടൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാരണം എല്ലാവരും നമുക്ക് ബിഗ് സ്ക്രീനിലൂടെയും മിനി സ്ക്രീനിലൂടെയും ബിഹൈൻഡ് ദ സ്ക്രീനിലൂടെ വളരെ സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങാം അവിടെ ഉള്ളത് നമ്മുടെ ജയൻ ജയൻചേട്ടനുണ്ട് വിജയ് തമ്പി സാറുണ്ട് അങ്കിതയുണ്ട് കൃഷ്ണപ്രസാദ്നുണ്ട് അപ്പം എല്ലാവർക്കും സ്വാഗതം സന്തോഷം ും മായമ്മയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാനിരിക്കുന്ന സിനിമ സർ എന്ത് തോന്നുന്നു സിനിമയുടെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാനതിലൊരു നടനായിട്ടാണ് സിനിമയിലുള്ളത് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു വേഷമായിരുന്നു വേഷമായിരുന്നത് കാര്യം ഞാനതിനു മുമ്പ് പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മറ്റ് പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്യാത്തൊരു വേഷമാണ് മായമ്മയിലെ ആ പുള്ളു എന്ന് കഥാപാത്രം ആ മായമ്മ എന്ന് പറയുന്ന അതിലെ നായിക കഥാപാത്രത്തിൻ്റെ അച്ഛനാണ് ഓക്കെ അപ്പോൾ അത് ഒരു സാധാരണ ഒരു പുള്ളോ കഥാപാത്രം മകൾക്ക് വേണ്ടി ഇങ്ങനെ മകൾ മകളി കുട്ടി ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരു സ്ഥലത്തെത്തിച്ചേരുന്നു പുള്ളോൻ പാട്ടും നാവൂറുമെല്ലാം അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ മകളുടെ ആ മായമ്മയാണതിലെ പ്രധാന കഥാപാത്രം ആ മായമ്മയ്ക്ക് ആ നാട്ടിലുണ്ടാകുന്ന ഒരു നമ്പൂരി വിഭാഗമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഒരുവിടുന്നു അത് പിന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ജാതീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ ആ കുട്ടി നേരിടേണ്ടി വരുന്ന ഒരുപാട് ഇഷ്യൂസ് ആ സർവേ സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് ഇഷ്യൂസിനെ നേരിടേണ്ടി വരുന്നു ആ ഹഡിൽസെല്ലാം കടന്ന് ആ മായമ്മ ഏറ്റവും ക്ലൈമാക്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ അപ്പം അത് ഇപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ലായിരുന്നു സിനിമ സിനിമയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്ന കുട്ടി ഇവിടെ ഉണ്ട് അങ്കിത അതിഗംഭീരമായിട്ട് ആ ക്യാരക്ടറെ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ അങ്കിതയുടെ ആ മായമ്മ എന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ട് ഉള്ളുവനായിട്ടാണ് എൻ്റെ കഥാപാത്രം ഓക്കെ ജയൻചേട്ടൻ നമ്മൾ മിനി സ്ക്രീനിലൂടെയൊക്കെ വർഷങ്ങളായിട്ട് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയം തൊട്ടിട്ട് നമ്മൾ കണ്ട് കണ്ട് വളരെയധികം ഇപ്പം അമ്മയുടെ ആയാലും അമ്മയുടെ ഭയങ്കര ഫേവററ്റ് ആണ് ഇപ്പം ബിഗ് സ്ക്രീനിലും അതേപോലെ നമ്മൾ ഒരു നിറസാന്നിധ്യമായി കണ്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിഞ്ഞിട്ടാണ് സിനിമ ഇപ്പം ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല ലാസ്റ്റ് ഇറങ്ങിയത് ഗരുഡൻ ആണ് ഗരുഡൻ സുരേഷ് ഏട്ടൻ അഭിനയിച്ച പടമാണ് അതിന് ശേഷം ഒരു മൂന്നാല് പടം ചെയ്തു പക്ഷെ അത് പലതും എന്തുകൊണ്ടോ സാങ്കേതികമായിട്ടുള്ള ടെർക്കിഷ് തർക്കം എന്നൊരു പടമുണ്ട് ജെ എസ് കെ എന്നൊരു സുരേഷ് ചേട്ടൻ്റെ പടമുണ്ട് പിന്നെ വരാഹം എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഏട്ടൻ്റെ ഒരു പടം ഇങ്ങനെ കുറച്ച് പടങ്ങൾ വരാനുണ്ട് പക്ഷേ ഈ കൊറോ കോവിഡിൻ്റെ ശേഷമുള്ളത് കൊണ്ടായിരിക്കാം കുറേ സിനിമകൾ കുറച്ചൊന്ന് ലാഗ് വന്നു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഒരു സിനിമ ഒന്ന് സംവിധാനം ചെയ്യാൻ ആ സിനിമയുടെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പന ചേച്ചിയുടെ മോളായ ശ്രീമയൻ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന ഡയറക്ടർ കൂടിയാണ് ജയൻചേട്ടൻ അപ്പോൾ ആ സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി തൊട്ടിട്ട് അതിൻ്റെ പിന്നിലായിരുന്നു ആക്ച്വലി അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ഒന്ന് ഇരുന്നിട്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് എനിക്ക് അഭിനയത്തിൽ നിന്ന് കുറച്ച് നാളൊന്നും മാറി നിൽക്കേണ്ടതായിട്ട് വന്നു അതിന്റെ ആണോ ഇത് അല്ല രണ്ടാമത്തെ മൂവിയാണ് ഫസ്റ്റ് മൂവി ചെയ്ത് റിലീസ് ആയിട്ടില്ല ആവും ആകും ആകും പക്ഷെ ആദ്യത്തെ പടം ഇത് തന്നെയാണ് സത്യം പറഞ്ഞു സംസാരിക്കാൻ എനിക്കറിയാം പക്ഷെ ഇവിടെ പറഞ്ഞു ഞാൻ ഞാൻ നന്നായി ആ ഒരു ഹാങ് ഓഹോ അത് തന്നെ അല്ല ആളെ മിനി സ്ക്രീനിലൂടെ സീരിയലൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു മിനി സ്ക്രീൻ നായിക ഇനി ബിഗ് സ്ക്രീൻ നായികായിട്ടാണ് കാണാൻ പോകുന്നത് അപ്പം അതൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നുന്നില്ലേ അതായത് സീരിയലിലേക്ക് വന്നപ്പോഴായാലും സിനിമ ും പിന്നെ നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രി സിനിമ ഇൻഡസ്ട്രി രണ്ടും വ്യത്യാസമാണ് സീരിയലീന്ന് സിനിമയിൽ വരാൻ എനിക്കൊന്നും കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് അപ്പോൾ ആ ഒരു ഇത് ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം ഇതിലോട്ട് എത്തി വന്നത് അവസരം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ആ ഒരു ടെൻഷൻ കൂടിക്കൂടി വരുന്നത് കാരണം ഇനി നോക്കിക്കഴിഞ്ഞ ഒരു പത്ത് ദിവസം കൂടെ ഉള്ളു എല്ലാരും അത് മയം വായിക്കിതാ ലൈക് ഒരു ബേർഡൻ പോലെ ഇപ്പം ഐ ക്യാൻ ഫീൽ ഇട്ടിയാ കാരണം ചെയ്യാൻ ഒരുപാടുണ്ട് നല്ലൊരു സ്റ്റോറിയാണ് ആൻഡ് ഒരു സബ്ജക്റ്റ് നടക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ സിനിമ ഫുൾ എടുത്തിരിക്കുന്നത് ലൈക്ക് ഫോണൊക്കെ വരുന്നതിന് മുമ്പാണ് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഒരു പുള്ളൂത്തി ആയതുകൊണ്ട് പുള്ളുവാൻ പാട്ടും നാഗക്കളം പാട്ടും അങ്ങനെ അതൊക്കെ ഭയങ്കര ആയിരുന്നു കാരണം ഞാൻ ബാംഗ്ലൂരിൽ ജനിച്ച വളർന്ന ഒരാളാണ് അപ്പം ഇവിടെ വന്നിട്ട് ഇതെന്താണെന്ന് നോക്കിയപ്പോൾ ഞാനിങ്ങനെ അച്ഛനമ്മ ചോദിച്ചു നീയോ അതായിരുന്നു എക്സ്പ്രഷൻ പിന്നെ യൂട്യൂബിലും റിസർച്ച് അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ ഞാൻ എന്തായാലും വരാം കൃഷ്ണപ്രസാദായിട്ട് എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്നത് മറ്റേ വളരെ യങ് ആൻഡ് ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനായിട്ടാണ് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വരുന്ന മണവാള മണവാളച്ചക്കനായിട്ടും ഒക്കെ ഒരുപാട് സിനിമയെ കണ്ടിട്ട് ചേട്ടാ പറയൂ എന്താണ് ഇതിന ണാൻ വരികല്ല ഒന്നും ഈ മായമ്മയുടെ ശത്രുവാണ് അതെ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞപോലെ സുന്ദരനും കോമളനും എന്നൊക്കെ പറയുന്ന ഇത് മാറ്റി വെച്ചുകൊണ്ട് ഒരു ശത്രുവായ വില്ലനായിട്ട് മാറിയിരിക്കുകയാണ് ആ ഒരു കാസ്റ്റിങ്ങിനെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് എപ്പോഴോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടപ്പോഴത്തേക്കും എപ്പോഴും സിനിമയിൽ വളരെ പാവമായിട്ട് നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ ഒരു വീഡിയോ സീനാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞതിന് അത് ഒരു വില്ലനിസം കയറി വരുമ്പോൾ അത് ഇങ്ങനെ ഭയങ്കര തീരെ എക്സ്പെക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിനിമയിൽ ഫൈനലി വില്ലനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അങ്ങനെ ഫൈനൽ ഇതുപോലെ പാവമായിട്ട് നടത്താൻ പറ്റിയാലോ വില്ലനായിട്ട് വന്നാൽ രക്ഷ ഉള്ളൂ അപ്പോൾ ഇതുവരെ മറ്റേ ഈ പറഞ്ഞ ചാവേർപ്പടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ബാദർഷാൻ എന്ന് പറഞ്ഞ സാധനമാണ് ഈ പറഞ്ഞ ട്രോൾ മൊത്തം ഉണ്ടായത് അപ്പോൾ അത് ഒരു പിന്നെ അതൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത സാധനങ്ങൾ കാരണം കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരുന്ന ഒരു സാധനം അത് അതൊക്കെ സന്തോഷം ഇതൊക്കെയല്ലേ നല്ലതും ചീത്ത വേണമല്ലോ അല്ലാതെ നല്ലത് മാത്രം പോരാ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറിലൂടെ ചിലപ്പം ഇതായിരിക്കും നമ്മുടെ ഒരു വഴിത്തിരിവ് ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ പഴയകാല ഒരു സബ്ജക്റ്റാണ് ഇന്നിപ്പോൾ പുതിയ തലമുറയ്ക്ക് ഒന്ന് അന്യം നിന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു സബ്ജക്റ്റാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്ന ഡയറക്ടറും അങ്ങനെയുള്ള ഒരു ടീമെന്ന് പറയുന്നവരെ ആണ് ആദ്യം അഭിനന്ദിക്കേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇന്നത്തെ ഒരു തലമുറയിൽ അത് എടുക്കാൻ ഇച്ചിരി ആരും ധൈര്യപ്പെടത്തില്ല തീർച്ചയായും അവരത് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനകത്ത് ഇത്രയും ഫണ്ടൊക്കെ മുടക്കാന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഫണ്ടുണ്ടല്ലോ അത്രയൊക്കെ മുടക്കി ഇപ്പോൾ തിയേറ്ററിൽ വരാൻ പോകുന്നു त्रे റിസ്ക് എടുത്ത് അവരെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം മായമയായാലും തമ്പിസാറ് ജൻചട്ടൻ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പാട്ടാവാൻ സാധിച്ചു അതിനോടൊപ്പം ഒരു വില്ലനായിട്ട് നമ്മൾ വരാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം സന്തോഷമായിട്ടുള്ള കാര്യമാണെന്നല്ലേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയും ഭയങ്കരമായിട്ട് എപ്പോഴും പഴയ സിനിമകൾക്ക് ഭയങ്കര ഭംഗിയാണ് പഴയ കോമഡികൾ പോലത്തെ സിനിമകൾ ഇന്നും ഇറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അന്നത്തെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ സാറിന് തോന്നുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കാം അന്ന് ഇറങ്ങിയ പോലെ ഒരു ത്രൂ ഔട്ട് ചിരിപ്പിക്കുന്ന സിനിമകളൊന്നും ഇന്ന് വരാത്ത അല്ല ഇന്നത്തെ സിനിമകളില് കോമഡി ഉള്ള സിനിമകൾ വരുന്നുണ്ടല്ലോ അതിന് ആ കാലഘട്ടത്തിൽ അതനുസരിച്ചുള്ള മാറ്റമുണ്ട് കാരണം ഇപ്പൊ നമ്മൾ ബന്ധങ്ങളിലും എല്ലാത്തിലും കാലഘട്ടം അനുസരിച്ച് മാറിയല്ലോ ഇപ്പൊ ഏതാണ്ട് പറഞ്ഞ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വീടുകളിലെ അച്ഛനും അമ്മയും പറയുന്നത് മക്കൾ കേൾക്കുന്ന ഇന്നിപ്പോ തിന്നില്ല മക്കള് പറയുന്ന അച്ഛനമ്മയും കേൾക്കും കാരണം അച്ഛനമ്മയും പറയുന്ന മക്കൾ കേൾക്കത്തില്ല കാര്യം മക്കളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണോന്ന് പണ്ട് അച്ഛനും അമ്മയാണ് തീരുമാനിക്കുന്നത് കാലഘട്ടം മാറി അപ്പൊ നമുക്ക് പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ ഇപ്പൊ ഒരു കുടുംബം കാണിച്ചു കഴിഞ്ഞാല് അപ്പൂപ്പൻ അമ്മൂമ്മ അച്ഛൻ അമ്മാവന്മാര് ഇപ്പൊ അങ്ങനെയുള്ള ഒന്നും ഇല്ല കാരണം അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ വിലയില്ല കാരണം ഒരു പണ്ടൊക്കെ അച്ഛന്റെ മുമ്പ് ഒരു കാര്യം അവതരിപ്പിക്കാൻ മകൻ നേരിട്ട് പറയില്ല അമ്മ വഴിയായിരിക്കും പറയുന്നത് കാരണം അച്ഛനു മുമ്പ് പറയാനുള്ള ധൈര്യം ഇല്ല ഇന്ന് അങ്ങനെ ഇല്ല അച്ഛനും ഹായ് ഹായ് വിളിക്കുന്ന അവസ്ഥയിലാണ് ബന്ധങ്ങളുടെ മാറ്റമുണ്ട് അപ്പം അതിനനുസരിച്ച് സിറ്റുവേഷൻസ് മാറും ഹ്യൂമർ തന്നെ നമ്മൾ പണ്ടത്തെ ഹ്യൂമർ അല്ല ഇന്നത്തെ ഹ്യൂമർ പണ്ട് നമ്മുടെ എം ഡി വാസു സാർ ഒരു പറഞ്ഞതുപോലെ മുറപ്പെടുന്ന സിനിമയിൽ ആ മുറപ്പെടുന്ന സിനിമയെ ഇന്നും ചിന്തിക്കാനേ പറ്റില്ല കാര്യം അന്ന് ഒരു കാമുകനും കാമുകിയെന്ന് പറയുമ്പോൾ ഒരു കാമുകിയുടെ ദേഹത്ത് തൊടുക എന്ന് പറയുന്നത് വലിയ സംഭവമാണത് ഇന്നിപ്പോ അങ്ങനെയല്ല ഇപ്പൊ കാമുകനും കാമുക ഇങ്ങനെ ആണെങ്കിൽ ആൾക്കാർ കൂന്നും തിയേറ്ററിൽ ഇപ്പൊ കാമുകൻ കൊണ്ടുവരുമ്പോൾ കാമുകി ചാടി ബാഗിന്റെ ബാക്കിന്റെ ബൈക്കിന്റെ ഭാഗികൂടെ പറന്നു പോകുന്നതാണ് ഇന്നത്തെ കാലഘട്ടം അപ്പൊ കാലഘട്ടത്തിൻ്റെതായ മാറ്റം സിനിമയിൽ എല്ലാ സ്ഥലത്തും പ്രതിഫലിക്കും അത് കോമഡിയിലായാലും ആക്ഷനിലായാലും അതിന് വ്യത്യാസം ഉണ്ടാവും ശരിയാണ് സാറ് പറഞ്ഞത് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് അതായത് ചേട്ടാ പണ്ടത്തെ സിനിമകളിലൊക്കെ അതായത് നായകന്റെ നായികയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂടെ കഥ പോകുമ്പോൾ അത് വീട്ടുകാരെയൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന രീതിയില പോവാ പക്ഷെ ഇതിപ്പോ റീസെന്റ് ഇറങ്ങിയ പ്രേമലു മഞ്ഞുമ്മലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കൂട്ടുകാർക്കിടയിലൂടെയാണ് ഇപ്പോൾ സിനിമ സഞ്ചരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസം ഭയങ്കര സിനിമയും എഫക്ട് ചെയ്തിട്ടുണ്ടല്ലേ സത്യത്തില് ആത്യന്തികമായിട്ട് നമ്മൾ മാറിയിരുന്ന് ചിന്തിക്കുമ്പോൾ അച്ഛനില്ലല്ലോ അമ്മയല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ ഇപ്പോൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ അവരൊന്നും ഇല്ലാത്ത ആ സിനിമയുടെ ഫ്ലോക്ക് ഒരു സുഖം കാരണം ഈ ഒരു പോക്ക് നല്ല രസമല്ലേ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ കഴിഞ്ഞ ദിവസം ആവേശം വരുന്നു കണ്ടു ഞാൻ ആവേശം കണ്ടിട്ട് എനിക്കിതൊരു പത്ര ആവശ്യം കണ്ടിട്ട് ഞാനില്ലാ സിനിമയിൽ പക്ഷെ ആഗ്രഹിച്ചു വരുന്നതിനകത്തുണ്ടായിരുന്നെങ്കിൽ കാര്യം എന്താ ആ സിനിമ കാണുമ്പോൾ അതിന്റെ ഫ്ലോ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളങ്ങോട്ടൊരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം വൃക്കണ പുറകോട്ട് വരിക ആ നമ്മൾ മനസ്സുകൊണ്ട് കൊണ്ട് കരി ഈ തല്ലിപ്പിളിത്തരമൊക്കെ നമ്മളൊക്കെ ലൈഫിൽ കാണിച്ചിട്ടുള്ളതാണ് പക്ഷെ നമ്മളതൊക്കെ ഒരു സ്ക്രീൻറെ മറയിലേ നമ്മൾ നിക്കുകയുള്ളൂ പുറത്ത് വരുമ്പോൾ നമ്മൾ ഡീസന്റ് ആയിട്ടുള്ളത് ഇപ്പൊ അതില്ല ആ മറയില്ല ആ സാധനം കറക്റ്റായിട്ട് കൊണ്ട് പുറത്ത് കാണിക്കുക അപ്പോഴാണ് നമ്മൾ ഈ സിനിമക്ക് കഥ എഴുതുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയം ആ മറയില്ലാതെ സിനിമകൾ കാണിക്കുന്ന ഒരു കാലത്താണ് ഇപ്പൊ നിക്കുന്നത് ഇത് ഞാൻ സത്യത്തിൽ ഈ കാലഘട്ടത്തിലെ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇന്നത്തെ കാലത്ത് അഭിനയം എന്ന് പറയുമ്പോൾ സിനിമയിൽ മാത്രല്ല വെബ് സീരീസ് ഉണ്ട് ഓ ടി പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഒന്നും റീൽസ് എങ്കിലും ഉണ്ട് കുറച്ചുകൂടെ ചെറുപ്പായ കൊള്ളെന്ന് ആഗ്രഹമുണ്ടല്ലോ ശരിക്കും ഇപ്പൊ ജനിച്ചാൽ മതിയായിരുന്നു അത് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോഴും ഇഷ്ടം നമ്മൾ ആ ഇപ്പൊ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് നിൽക്കുന്ന ആളാണ് നമുക്ക് ഏറ്റവും നമ്മളെ കാലൊക്കെ സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പം കാര്യമില്ല നമുക്ക് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് പ്രായമായില്ല ചേട്ടൻ്റെ എവിടെയാണ് ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഒരു കുട്ടികളുടെ ഒപ്പമാണോ അതോ ഇവരുടെയൊക്കെ ഒപ്പമാണോ അത് നിങ്ങൾക്ക് പ്രായമായി എന്നല്ല പറയുന്നത് അല്ല ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഇപ്പൊ പുതിയ തലമുറയില് ഞങ്ങളിപ്പോ കാരവാൻ യുഗമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതില് എന്റൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് അന്നില്ലാത്ത കാലത്ത് നമ്മൾ വേറൊരു സൗഹൃദമായിരുന്നു ആ സൗഹൃദത്തിൽ വേറൊരു ബന്ധങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പറയുമ്പോൾ അതായിരിക്കും വലിയതെന്ന് പറയും പക്ഷെ അതല്ല ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും വലിയ ഊഷ്മളമായ ബന്ധമായിരുന്നു മുമ്പേ പറഞ്ഞ പോലെ അന്ന് ഈ ഫിലിം ഓടുന്ന ആ ഒരു എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതായിരുന്നു അന്നത്തെ താരം ഹീറോ എന്ന് പറയുന്ന അതാണ് കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് ഒരു പ്രൊഡ്യൂസറിനാകുന്നത് ഫിലിം എക്സ്പോസ് എക്സ്പോസാകുന്നതനുസരിച്ചാണ് അപ്പോൾ അതേ ആണ് പ്രശ്നം അപ്പോൾ ഒരു ചെറിയ ഒരു ഉണ്ടെങ്കിൽ പോലും ഒരു ക്യാരക്ടറാണെങ്കിൽ അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് ചെയ്യത്തുള്ളൂ കാരണം ഇത് ഫിലിമിൻ്റെ പൈസ പോകുന്നതും ഇത് സമയവും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ നോക്കുന്നത് കൂടുതലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അല്ലാതെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സലെടുത്ത് ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുകയല്ലായിരുന്നു ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും അഭിനയിക്കുമ്പോൾ അതാണ് പഴയകാലത്തെ ഒരു ഒരു സിനിമകളുടെ ഒരു ഒരു ഞാൻ പറയുന്നില്ല ഒരു ഒരു വ്യത്യാസം കൃഷ്ണപ്രസാദ് പറഞ്ഞ പോലെ നമുക്കൊരു പരീക്ഷണം നടത്താൻ പറ്റത്തില്ല പിന്നെ മാത്രമല്ല കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ പുതിയൊരാളിനെ കൊണ്ടുവന്നൊരു മേജർ ആർട്ടിസ്റ്റിനോട് ഇടുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കും ഒരു ഒരാളിനെ വെച്ചിട്ട് പുതിയ ആളിനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു എട്ട് പത്ത് റിവേഴ്സ് കഴിയുമ്പോഴത്തേക്കും മറ്റവർ ഇറിട്ടേറ്റഡ് ആവും ഈ മറ്റേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്റ്റേഴ്സ് അവർക്ക് അവർക്ക് ഇറിട്ടേഷൻ വരും നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കാറില്ല പിന്നെ ചില ചെറിയ ക്യാരക്ടേഴ്സ് ചില പർട്ടിക്കുലർലി ആ ക്യാരക്ടറിന് ആൾ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഉള്ള തരത്തിലാളിന് നോക്കാറുള്ളൂ പക്ഷെ ഇപ്പം ഇന്നത്തെ പറഞ്ഞ പോലെ ഇപ്പം ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഇപ്പൊ നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കാണാത്ത പക്ഷെ ആ ക്യാരക്ടർ കറക്റ്റ് ആണല്ലോ എന്ന് തോന്നുന്ന എത്രയോ എത്രയോ ആൾക്കാരാണ് പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത് പല സിനിമകളിലും അല്ലേ എത്രയോ പേര് പുതിയതായിട്ട് വന്നോണ്ടിരിക്കുന്നത് അത് നമുക്ക് സിനിമ അഭിനയം എന്ന് പറയുന്നത് അതിന് വലിയ ഒരു എന്താ പറയുക ഒരു ട്രെയിൻഡ് ആക്ടിങ് ഒന്നും അത് ബിഹേവിങ് ആണ് ഒരു ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യാണ് സിനിമയിൽ കാര്യം നമുക്ക് ഒന്നാമത് സിനിമയിൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂഷനായിട്ടുള്ള ആക്ടിങ് ഇല്ലല്ലോ ഓരോ ഷോർട്ടിന് വേണ്ടിയല്ലേ അഭിനയിക്കുന്നത് ഒരു നാടകത്തിൽ പെർഫോം ചെയ്യുന്ന പറയുമ്പോൾ ആ നാടകത്തിൽ ആ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഓഡിയൻസിന് മുമ്പിൽ ഓഡിയൻസ് ലൈവായിട്ട് നിൽക്കുകയാണ് ഓഡിയൻസിന് വെച്ചിട്ട് അതൊരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ആ നാടകം ആരംഭിച്ച് ആ നാടകത്തിൻ്റെ ക്ലൈമാക്സ് വരെ വരുന്ന ഒറ്റ ഒറ്റ പെർഫോമൻസ് ആണ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് സിനിമ അങ്ങനെയല്ല സിനിമയിലൊരു സീൻ എടുക്കുമ്പോൾ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ ഷോട്ടുള്ള ഒരു സിനിമ ഒരു സീൻ ചിലപ്പോൾ ആ ഷോട്ടിൽ ഏത് ഷോട്ടാണ് ആദ്യം എടുക്കാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ ആ ഷോട്ടായിരിക്കും ആദ്യം എടുക്കുന്നത് പിന്നെ ആയിരിക്കും ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഷോട്ടിന് വേണ്ടിയുള്ള പെർഫോമൻസ് ആണ് ആ ഷോട്ടിന് വേണ്ടി അപ്പോൾ അതാണ് ബിഹേവിങ് എന്ന് പറയുന്നത് അപ്പോൾ അല്ലാതെ ആ സീൻ മൊത്തത്തിൽ അഭിനയിച്ചിട്ട് ക്ലൈമാക്സിൽ ഞാൻ ആ സീൻ്റെ അവസാനത്തെ ഷോട്ടിൽ ഇങ്ങനെ അഭിനയിക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഷോട്ടിൽ എന്താ വേണ്ടത് അപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നു അപ്പോൾ അതാണ് ടെക്നിക്കൽ ആക്ടിംഗ് ആണ് സിനിമ ആ ആക്ടറെ സംബന്ധിച്ചോളം അയാൾ വെറും ഒരു ആക്ടറാകാൻ മാത്രം പോരാ അയാൾ ഒരു ടെക്നിക്കൽ സെൻസ് ഉള്ള ആളും കൂടെ ആയിരിക്കണം സിനിമയിൽ അഭിനയിക്കുന്നത് അതാണ് ടെക്നിക്കൽ ആക്ടിങ് അങ്ങനെ ഒരു പഴമയിലേക്കാണ് നമ്മൾ ചെന്ന് വിട്ട ഈ സിനിമ അതൊരു വെറൈറ്റി ഫീൽ ആയിരിക്കും അല്ല എന്താ എന്താറിയോ നമ്മളിപ്പം കേരളം എടുത്ത് നോക്കിയാൽ കേരളം എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേറ്റ് ആണ് കേരളത്തില് ഗ്രാമം ഇല്ല മൊത്തം സിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കാലത്ത് അവിടെയും ഇൻറ്റീരിയേഴ്സിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഞാൻ എൻ്റെ തണ്ണീർമുഖം എൻ്റെ ചേർത്തലയിൽ തണ്ണീർമുഖം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് അവിടെ ഒരു ഗ്രാമത്തിൻ്റെതായ ഇഷ്യൂസ് ഒരിക്കലും ഒരു സിറ്റിയുടെ ഇഷ്യൂ അല്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ ഗ്രാമത്തിൽ വന്നുപെടുന്ന ഒരു ഏരിയയിലുള്ളൊരു സാധനം അതെനിക്ക് തോന്നുന്നു അത് ഒരു ഡിഫറൻറ്റ് ഫീലായിട്ട് പ്രേക്ഷകർക്ക് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അതൊരു പുതിയ അനുഭവമായിരിക്കാം ന്യൂജൻ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം കേട്ട് കേൾവിയേ ഉള്ളൂ അവർ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് അതൊരു പുതിയ അനുഭവം കൊടുക്കുമെന്ന് എനിക്ക് ഒരു ഫ്ളാറ്റിന്റെ അപ്പുറത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആരാണെന്ന് അന്വേഷിച്ചിരുമ്പോ എനിക്കറിയില്ല ആരോടും മനസ്സിലായില്ലേ അപ്പം ആ ബന്ധങ്ങൾ ഒരുപാട് ശിഥിലായി പോയി ആ ശിഥിലമായ ഈ കാലഘട്ടത്തിൽ മായം എന്ന സിനിമ ആ ബന്ധങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സിനിമയാണ് അതാണ് നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ വരുന്നതിന് മുമ്പ് മൊബൈൽ എന്നൊരു സാധനം ഒരുപാട് ബന്ധങ്ങളെ ശിഥിലമാക്കിയിട്ടുണ്ട് ഇപ്പം ഈ സിനിമയിൽ മൊബൈൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കണം ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഇങ്ങനെയുള്ള സിനാരിയോയിലേക്കാണ് പഴയ കാലത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് മായമ്മ എത്തുന്നത് ഇപ്പൊ പുള്ളോപാട്ടിന്റെ കാര്യം പറഞ്ഞല്ല അങ്ങനെ എന്തെങ്കിലും ഇതിനു വേണ്ടിട്ട് ഒന്നുമില്ല ഞാൻ ആക്ച്വലി നാഗക്കളം പാട്ട് യൂട്യൂബിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി ഇസ് ലൈക്ക് വാട്ട് ഹാപ്പനിങ് എന്താ സംഭവിക്കുന്നത് എനിക്ക് ഒന്നും പിന്നെ സാർ നമ്പൂതിരായതുകൊണ്ട് സാർ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ ഷെഡ്യൂൾ ഫുൾ ഞാൻ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത് ഒറിജിനൽ കാവിലാണ് ഷൂട്ട് ചെയ്തത് അപ്പം അതിനുവേണ്ടി വ്രതവും പ്രാർത്ഥനയും എടുത്തു തന്നെയാണ് ചെയ്തത് ആ പാട്ട് ചെയ്യുന്നതിന് മുമ്പും സാറ് ശുദ്ധികലോശം നടത്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ അവിടെ പോയിരുന്നത് സാറ് നമ്പൂതിരിയാണല്ലോ സാറ് തന്നെ ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയിരുന്നത് പിന്നെ പാട്ട് കേട്ടു ആ ഫ്ലോയിൽ പോയി സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാതെ സംഭവിച്ചു ഇപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഓക്കെ ഈ ഒരു ഗംഭീര പെർഫോമൻസ് കാണാനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ഓൾ വെരി ബെസ്റ്റ് എന്ന് ആശംസിക്കുന്നു മറ്റു വിശേഷങ്ങളുമായിട്ട് ഇനി നമ്മളോടൊപ്പം ചേരുന്നത് സിനിമയുടെ ഡിറക്ടർ ഹീറോ ആൻഡ് നമ്മുടെ എല്ലാവരുടെയും പ്രിയ ഇന്ദുലേഖ ചേച്ചിയാണ് അപ്പം മൂന്ന് പേരുമായിട്ടുള്ള വിശേഷങ്ങൾ ചോദിച്ച് നമുക്ക് അങ്ങ് പോവാം സർ ഇപ്പം റിയൽ ലൈഫ് സ്റ്റോറീസും റിയൽ ഇൻസിഡൻസും ന്യൂജൻ സിനിമകളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇതേപോലുള്ളിന് എന്താണ് സർ കാണുന്ന ഒരു റെലവൻസ് അതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതേ കാര്യം തന്നെ ഞങ്ങള് നമ്മള് ഊർമള ഉണ്ണി മാഡത്തിന് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും നമ്മള് നേരിട്ടൊരു എന്റെ മനസ്സിലെ ഒരു സിനിമ സങ്കല്പം എന്നുള്ളതെ എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ഒരു ന്യൂജൻ സിനിമ എന്നുള്ള ഒരു അടിപൊളി സമ്പ്രദായത്തോടെ എനിക്ക് ഒരു താല്പര്യം കുറവാണ് അതുകൊണ്ട് വെച്ചാൽ എപ്പോഴും സിനിമയ്ക്കൊരു കഥ ഉണ്ടാവണമെന്നും ആ കഥയ്ക്ക് നല്ലൊരു തിരക്കഥ ഉണ്ടാവണമെന്നും ആ തിരക്കഥയെ ബേസ് ചെയ്തുകൊണ്ട് സിനിമ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ആ തിരക്കഥയ്ക്ക് അനുയോജ്യരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവണം അപ്പോൾ അവരെ വെച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എലിമെൻറ്റുകളെല്ലാം നമ്മൾ സിനിമാറ്റിക്കായിട്ട് ആഡ് ചെയ്തുകൊണ്ട് ചെയ്തൊരു സ്ക്രിപ്റ്റാണ് മൂന്നര നാല് വർഷത്തോളമായി ഞാൻ ഈ സ്ക്രിപ്റ്റിൻ്റെ വർക്കിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റില് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തു ചെയ്തിട്ട് അതിനെ പറ്റിയ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തി കണ്ടെത്തിയതിന് ശേഷം ഈ ഒരു മേഖല ഈയൊരു രീതിയിലോട്ട് എത്തിപ്പെട്ടു എന്നുള്ളവയേ ഉള്ളൂ ഇപ്പം ഇതിലേക്ക് ചേച്ചിയെ തുടങ്ങി ഒരുപാട് സീരിയലിൽ നമ്മൾ കണ്ട് വളരെ സുപരിചിതരായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട് അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് അപ്പോൾ വന്നത് കാസ്റ്റിംഗ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആക്ച്വലി ഒരു പുതുമുഖ സംവിധായകനാണ് അപ്പോൾ ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് പറയാനില്ല കുറേയധികം ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ കുറച്ച് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിരുന്ന ഒരു സിനിമ എന്നുള്ളത് മനസ്സിലുള്ള വളരെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം അപ്പം അത് കംപ്ലീറ്റ് ഞാനൊരു ആയതുകൊണ്ട് കംപ്ലീറ്റ് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ആണ് ഇതിൻ്റെ തുടക്കം അപ്പം പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടെ ഒരാളും വേണ്ട ആരെങ്കിലും അണിയറയിലും പുതുമുഖങ്ങൾ എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനൽ സാറ് അനൽ കിഴക്കൂട്ടം പിന്നെ നമ്മുടെ ഡി ഒ പി നവീൻ ഇവരൊക്കെ ഒരുപാട് ഉപദേശിച്ചു പിന്നെ ഇത് സംബന്ധിച്ച് ഞാൻ ഒരുപാട് സ്റ്റഡി നടത്തി സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള സിനിമയല്ല ഇപ്പോഴും കുറേ ഒരുപാട് ഗ്യാപ്പ് എനിക്ക് വന്നിട്ടുണ്ട് പുതിയ എങ്ങനെയൊക്കെ ആണെന്നുള്ളതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് സംബന്ധിച്ച് ആർട്ടിസ്റ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു വിദഗ്ധ ഉപദേശത്തിൻ്റെ പുറത്താണ് കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളവരെ നമ്മൾ മറ്റേ ഇൻഡസ്ട്രിയിലുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും അങ്ങനെ പ്രധാനമാണെങ്കിലും അപ്രധാനമായിട്ടുള്ള കുറച്ച് പേര് പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തുകയും ചെയ്തു പക്ഷേ നായകനും നായികയും പുതുമുഖം തന്നെ ആവണം എന്നും അങ്ങനെയാണ് ഒക്കെ എത്തിപ്പെട്ടത് എത്തിപ്പെട്ടത് ും ചേച്ചീനെ കുറച്ച് നാളെ ഇപ്പൊ നമ്മൾ സിനിമകളിൽ സജീവമായി കണ്ടിട്ട് സോ ഗ്ലാഡ് ടു സീ യു ബാക്ക് എനിക്കൊക്കെ ഇഷ്ടമുള്ള അതായത് കുറെ ഹിസ്റ്റോറിക് എനിക്ക് അങ്ങനത്തെ സീരിയൽസ് ഭയങ്കര ഇഷ്ടമാണ് ഈ ദേവി ദേവന്മാരുടെ ഇതൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരുപാട് സീരിയലിൽ ചേച്ചിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാത്ത കുടുംബ പരമ്പരകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എന്താണ് ചേച്ചി ഇതില് റോള് ഇത് എസ്പെഷ്യലി അങ്ങനത്തെ ഒരു ഇറയിലെ കഥ പറയുന്ന ഒരു പടം കൂടിയാവുമ്പോ അതെ അതുകൊണ്ട് തന്നെ ൊന്നും വലിയ റിസ്ക് ഇല്ലായിരുന്നു കാരണം എല്ലാവർക്കും സ്ഥിരം ചെയ്തു വരുന്ന ആ ഒരു ടൈപ്പിലുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോഴും ആ ക്യാരക്ടറിന് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അതിൽ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് അല്ല വേഷം അതാണെങ്കിലും കോസ്റ്റ്യൂം അതാണെങ്കിലും കുറച്ച് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറായിരുന്നു എങ്ങനെയാണ് അപ്പം അരുണിനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്ത ലൈക്ക് ഒരു ബിഗിനറാണെന്ന് പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ആദ്യം സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സിനിമയിൽ അപ്പോൾ അവിടുന്ന് സെക്കൻഡ് സിനിമ ചെയ്ത ലാസ്റ്റ് സിനിമ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്നാണ് എനിക്ക് ഒരു പടത്തിൻ്റെ ഓഡിഷനിലേക്ക് എന്നെ റെഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിൻ്റെ മീറ്റിങ്ങിനും ആദ്യം പോയി പിന്നെ ഓഡിഷന് പോയി അപ്പോഴാണ് ഇവർക്ക് ഓക്കെ ആയത് കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് ദിസ് ഫ്രം ബൈ